फ्रेंड्स എല്ലാവർക്കും നമസ്കാരം പ്ലാറ്റോ അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കളക്റ്റീവ് നൗൺസ് എന്ന് പറയുന്നതിന്റെ രണ്ടാം ഭാഗമാണ് ചർച്ച ചെയ്യുന്നത് ഈ എപ്പിസോഡിൽ പറയുന്ന എല്ലാ വേർഡ്സുകളും പിഎസ്സി ഇതിനു മുന്നേ റിപ്പീറ്റ് ചെയ്തു ചോദിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് നിർബന്ധമായിട്ട് ഇതെല്ലാവരും പഠിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കണം പിന്നെ ഒരു കാര്യം കഴിഞ്ഞ ദിവസം നമ്മൾ ഗ്രൂപ്പ് ഒക്കെ ഒന്ന് എന്തെയ്തു റിഫ്രഷ് ചെയ്തെടുത്തു നമ്മൾ ഗ്രൂപ്പിൽ നമുക്ക് ആവശ്യമുള്ളത് വളരെ ഇതിനെ താൽപര്യമുള്ള ആളുകളെ മാത്രമേ ആവശ്യമുള്ളൂ അതുകൊണ്ടാണ് ബാക്കി വരുന്ന ആളുകളൊക്കെ നമ്മൾ റിമൂവ് ചെയ്യാൻ കാരണം അപ്പോൾ ഇനി ഈ ഗ്രൂപ്പിലുള്ള ആളുകൾ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കണം എനിക്കും പിഎസ്സി നേടുന്ന ലക്ഷ്യത്തോട് കൂടി പ്രവർത്തിക്കുന്ന ആളുകളെ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ ഇനി നമ്മൾ ഒരുപാട് വർക്കുകൾ നിങ്ങൾക്ക് തരും എല്ലാ ദിവസവും രാവിലെ ഒരു 25 ക്വസ്റ്റ്യൻ നമ്മൾ രാവിലെ ഗ്രൂപ്പിലേക്ക് സെൻഡ് ചെയ്യും അത് എല്ലാവരും ഡെയിലി എന്ത് ചെയ്യുക പഠിക്കുക 25 क्वेश्चन डैली पढ़ा ऐसी पी एस एक्साम आयरल क्वेश्चनस जी के ई रीती पढ़ी 25 क्वेश्चन पढ़ा वाले बुद्धिमुट और मूं तवण आवर्ती वाई कहें ऐसे ना ऑप्शन का नमक मनस അപ്പോൾ ആ രീതിയിലായിരിക്കും നമ്മൾ ക്ലാസ്സുകൾ ഉണ്ടാവുക അതുപോലെ തന്നെ അഡീഷണൽ വർക്കുകൾ നമ്മൾ ചെയ്യാൻ വേണ്ടി തരും പിന്നെ ഒരു കാര്യം ഗ്രൂപ്പിൽ നമ്മൾ വീഡിയോന്റെ ലിങ്ക് സെൻഡ് ചെയ്യൂല നിങ്ങൾ എല്ലാവരും സെർച്ച് ചെയ്ത് കാണുക അത് നമ്മൾ ലിങ്ക് സെൻഡ് ചെയ്യാത്ത പ്രധാനപ്പെട്ട കാരണം നിങ്ങൾ അത് സെർച്ച് ചെയ്ത് കാണാൻ വേണ്ടിയാണ് അപ്പോഴാണ് നിങ്ങൾക്ക് എന്തുണ്ടാവുള്ളൂ അതിനൊരു താല്പര്യം ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മൾ ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ ബെൽ ബട്ടൺ നോട്ടിഫിക്കേഷൻ അമർത്തി വെക്കുക എന്നാൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ വീഡിയോ നിങ്ങൾക്ക് അത് അറിയുകയുള്ളൂ അത് പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കുക പിന്നെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇംഗ്ലീഷിന്റെ ഭാഗമാണ് കഴിഞ്ഞ ദിവസം ഇതിന്റെ ഒരു എപ്പിസോഡ് നമ്മൾ ചെയ്തിട്ടുണ്ട് അതും കൂടി കാണാം എന്നിട്ട് ശേഷം എന്ത് ചെയ്യുക ഇത് കാണാൻ വേണ്ടി ശ്രമിക്കുക ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് റാങ്ക് നിർണ്ണയിക്കുന്ന മാർക്കുകളാണ് ഈ കളക്റ്റീവ് നൗൺസ് എന്നൊക്കെ പറയുന്നത് പല ആളുകൾക്കും തെറ്റിപ്പോകുന്ന ഒരു സംഗതിയാണ് അപ്പോൾ നമ്മളത് കാണാതെ പഠിക്കാനുള്ള ചെറിയ ചെറിയ ടെക്നിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് അത് നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക ഉപയോഗപ്പെടുത്തുക ഓക്കെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം ഇതൊക്കെ പി എസ് സി മുൻകാലങ്ങളിൽ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യനാണ് ഒരൊറ്റ പോയിന്റ് ഇതിൽ നിങ്ങൾ വിട്ടുപോകരുത് അതുപോലെ തന്നെ നിങ്ങൾ ചെയ്ത പ്രധാനപ്പെട്ട ഒരു കാര്യം ഇനി നിങ്ങൾ ഉൾപ്പെടുത്തുന്ന ആളുകളാണ് ഗ്രൂപ്പിലേക്ക് വരേണ്ടത് അതായത് നിങ്ങൾക്ക് വിശ്വാസമുള്ള നിങ്ങളെപ്പോലെ പഠിക്കാൻ താല്പര്യമുള്ള ആളുകളെ നിങ്ങൾ ഗ്രൂപ്പിലേക്ക് ഉൾപ്പെടുത്തണം അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കൊക്കെ സെൻഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുക ഓക്കെ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം A battery of guns അപ്പം പി എസ് സി ചോദിക്കാറുണ്ട് എ ഡാഷ് ഓഫ് ഗൺസ് അപ്പോൾ അവിടെ നമ്മൾ ഏതാണ് ചേർക്കുക എ ബാറ്ററി ഓഫ് ഗൺസ് അപ്പം തോക്കുകൾക്ക് നമ്മൾ പറയുന്നതാണ് എന്താ പറയുക എ ബാറ്ററി ഓഫ് ഗൺസ് എന്നാണ് പറയുക അപ്പോൾ നിങ്ങൾക്ക് അവിടെ ജസ്റ്റ് കണക്ട് ചെയ്യാം നമ്മളെ ഗണ്ണ് എന്ന് പറഞ്ഞ തോക്ക് ഗണ്ണിൽ നമ്മൾ എന്താണ് ഉണ്ടകൾക്ക് പകരം നമ്മൾ പിന്നെ അതിലേക്ക് ഇടുന്നത് ബാറ്ററിയാണ് ഇടുന്നത് എന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക ഒന്ന് ഇമാജിൻ ചെയ്താൽ മതി സാധാരണ തോക്കിലേക്ക് നമ്മൾ തിരകളും അതുപോലെ ഉണ്ടകളൊക്കെയാണ് എന്ത് ചെയ്യുക ഇടാറുള്ളത് അതിന് പകരം നമ്മൾ എന്തുകൂടെ ഉപയോഗിക്കുന്നത് ഇവിടെ ബാറ്ററിയാണ് നമ്മളെ ഗണ്ണിൽ ഉപയോഗിക്കുന്നത് ജസ്റ്റ് ഒന്ന് വിചാരിച്ചാൽ തന്നെ നമുക്ക് അതെന്ത് ചെയ്യും ഓർക്കാൻ സാധിക്കും പിന്നെ അടുത്തെന്താണ് എ പൈൽ ഓഫ് ബുക്സ് ക്ലോത്ത്സ് ബ്രിക്സ് എ പൈൽ ഓഫ് ബുക്സ് ക്ലോത്ത്സ് ബ്രിക്സ് അപ്പോൾ ഇവിടെ എന്താണ് എ പൈൽ ബുക്സ് ആണെങ്കിൽ നമ്മൾ എന്താ ഉപയോഗിക്കുക പൈൽ എന്ന് ഉപയോഗിക്കുക അതുപോലെ ക്ലോത്ത് ബ്രിക്സ് ഇതൊക്കെ എന്താണ് കൂട്ടം എന്നുള്ള അർത്ഥമാണ് നമുക്കിവിടെ എങ്ങനെ കണക്ട് ചെയ്യാം ബി ബി സിയിലെ പയ്യൻ എന്ന് കണക്ട് ചെയ്യാം ബി ബി സിയിലെ പയ്യൻ അപ്പോൾ ബി ബി സി എന്നുള്ളതിൽ നമുക്ക് ബുക്സ് ബ്രിക്സ് ക്ലോത്ത്സ് അതുപോലെ തന്നെ പയ്യൻ എന്നതിൽ നമ്മൾ പൈൽ എന്ന് ജസ്റ്റ് എന്ത് നമ്മൾ ഓർത്ത് വെക്കുക അപ്പോൾ ഈ രീതിയിൽ നമ്മൾ പഠിച്ചു വെച്ചാൽ നമ്മൾ മറക്കൂല അത് നമുക്ക് ഓപ്ഷൻ കാണുമ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യും ഓർക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾ ആദ്യം ഒരു 2-3 തവണ അതൊന്ന് റിപ്പീറ്റ് ചെയ്ത് വായിക്കുക എന്നിട്ട് ഈ കോഡിലേക്ക് എന്ത് ചെയ്യുക കണക്ട് ചെയ്ത് വെക്കുക എന്നിട്ട് പിന്നീട് നിങ്ങൾ എന്ത് ചെയ്യുക ഓർത്ത് നോക്കുകയും വേണം പിന്നെന്താ പറയുന്നത് എ പോസ് ഓഫ് പോലീസ് എ പോസ് ഓഫ് പോലീസ്മാൻ എ പോസ് ഓഫ് പോലീസ്മാൻ എന്താണ് ഇപ്പോൾ പോലീസ്മാൻ ആണ് പറയുക അപ്പോൾ പോലീസ്മാൻ വന്നാൽ നമ്മൾ എന്താ ഉപയോഗിക്കുക എ പോസ് ഓഫ് എന്നാണ് ഉപയോഗിക്കുക അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പോലീസിന് പോസ് രസം കൂടുതലാണ് അത് കുറച്ച് ഗമ കൂടുതലാണ് കുറച്ച് പോസുള്ള ആളാണെന്ന് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി വിചാരിച്ചാൽ മതി അപ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യും ഇത് ഓർക്കാൻ സാധിക്കും പിന്നെ എന്താണ് എ ഫ്ലീറ്റ് ഓഫ് ഷിപ്സ് ഷിപ്സ് എന്ന് പറയുന്ന കപ്പലുകളാണ് കപ്പൽ പിന്നെ വെള്ളത്തിലൂടെ എന്താണ് ഫ്ലോ ആയിട്ടാണ് പോവുക അല്ലേ ഇങ്ങനെ ഫ്ലോയിൽ പോകും അപ്പോൾ ആ രീതിയിൽ നമുക്ക് എന്താ ജസ്റ്റ് അവിടെ ഫ്ലീ എന്നെന്താ ഫ്ലീ ആ രീതിയിൽ എന്താ നമുക്ക് ജസ്റ്റ് അത് ഓർത്ത് വെക്കാം അല്ലേ അപ്പോൾ ഫ്ലോ ആയിട്ടാണ് കപ്പൽ എന്താ പോകുക ആ രീതിയിൽ എന്ത് ചെയ്യുക നിങ്ങൾ ഓർത്ത് വെക്കുക ഫ്ലീറ്റ് എന്ന് എന്ത് ചെയ്യാം ഓർത്ത് വെക്കുക പിന്നെ എ ലോഫ് ഓഫ് ബ്രെഡ് അല്ലേ ഒരു കൂട്ടം ബ്രെഡ് അപ്പോൾ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം അത് ബ്രെഡ് എന്ന് പറയുന്നത് പൊതുവെ എന്താണ് ഒരു ലോ സാധനമാണ് മറ്റ് സാധനങ്ങളെ അപേക്ഷിച്ച് കുറച്ച് താഴ്ന്നിട്ടുള്ള ലോ ആയിട്ടുള്ള ഒരു പിന്നെ ഒരു സാധനമാണ് എന്ത് ബ്രെഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ എന്ത് നമുക്ക് ജസ്റ്റ് അവിടെ കണക്ട് ചെയ്യാം എ ലോഫ് ഓഫ് ബ്രെഡ്. ഇവിടെ ലോഫ് എന്ന് പറഞ്ഞാൽ ലോ എന്നുള്ള അർത്ഥമല്ല, പക്ഷെ നമ്മൾ ജസ്റ്റ് അവിടെ കണക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞുതരാണ്. ബ്രെഡ് ലോ ആണെന്ന് ജസ്റ്റ് വിചാരിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും ഓപ്ഷൻ കാണുന്ന സമയത്ത് അത് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെന്താണ് എ ലിറ്റർ ഓഫ് പപ്പീസ്, എ ലിറ്റർ ഓഫ് പപ്പീസ് അല്ലേ, ഒരു കൂട്ടം എന്താണ് നായ്ക്കൾ അല്ലേ, ചെറിയ നായ്ക്കുട്ടികൾക്ക് നമ്മൾ പപ്പീസ് എന്നൊക്കെ പറയാം. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ഉപയോഗിക്കാം നമുക്ക് മനസ്സിലാക്കാൻ ലെറ്റർ ഓഫ് പപ്പീസ് എന്ന് പറയാം. ലെറ്റർ എന്ന് പറഞ്ഞാൽ മതി പപ്പിക്കുള്ള ലെറ്റർ, ലെറ്റർ ഓഫ് പപ്പീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ഓർമ്മ വരും ലിറ്റർ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യും ഓർമ്മ വരും, അതെന്ത് ചെയ്യാം ഓർത്ത് വെക്കുക. പിന്നെന്താണ് എ ക്രൂ ഓഫ്, എ ക്രൂ ഓഫ് സൈലേഴ്സ്, എ ക്രൂ ഓഫ് സൈലേഴ്സ് അല്ലേ. പിന്നെ അപ്പോൾ എന്താണ് ഒരു കൂട്ടം പിന്നെന്താണ് നാവികർ അല്ലേ, ആ നാവികർ നമുക്ക് ജസ്റ്റ് ഇവിടെ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം കപ്പലൊക്കെ പോകുന്നത് എന്ന വെള്ളത്തിലൂടെ ഫ്ലീ എന്ന് എന്ത് ജസ്റ്റ് നിങ്ങൾ കണക്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് എന്ത് നിങ്ങളത് ക്രീ ആണെന്നത് നിങ്ങൾ എന്താ ഓർത്ത് വെക്കണം. ഫ്ലീ എന്ന രീതിയിൽ നിങ്ങൾ കണക്ട് ചെയ്താണ് അത് നിങ്ങൾ ഓർക്കണം എന്താണ് അവിടെ ക്രീ ആണെന്ന് എന്ത് ചെയ്യുക, ക്രീ എന്നുള്ളത് എന്ത് ചെയ്യുക നിങ്ങൾ ഓർത്ത് വെക്കുക. ആ രീതിയിൽ എന്ത് ചെയ്യുക അത് കണക്ട് ചെയ്യാം. പിന്നെന്താണ് എ സാം ഓഫ് ബീസ് ഫ്ലൈസ് അല്ലേ, ഒരു കൂട്ടം തേനീച്ചകൾ ഈച്ചകളൊക്കെ ഇതിൻ്റെയൊക്കെ മൂളൊക്കെ എന്താണ് എന്ന രീതിയിലുള്ള മൂളക്കാണ് എന്തിനുള്ള ഈച്ചക്ക് അതുപോലെ തന്നെ ബീസിനൊക്കെ ഉള്ളത്. അപ്പോൾ ആ രീതിയിൽ എ സാം ഓഫ് ബീസ് ഫ്ലൈസ് നിങ്ങൾ ആ മൂളക്കം ഓർത്ത് വെച്ചാണ്ട് എന്ത് ചെയ്യുക അത് അതിലേക്ക് കണക്ട് ചെയ്ത് എന്ത് ചെയ്യുക വെക്കുക. പിന്നെന്താണ് എ പാക്ക് ഓഫ് വോൾവ്സ് ഡോഗ്സ് കാർഡ്സ് അല്ലേ, ഒരു കൂട്ടം വോൾവ്സ് അതുപോലെ തന്നെ ചെന്നായകളും അതുപോലെ തന്നെ ഡോഗ്സ് അതുപോലെ തന്നെ കാർഡ്സ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കണ്ടേ പേ അളകിൽ ഏതിനാണ്, പാക്ക് എന്ന് പറയുമ്പോൾ പേ അളകിൽ ഏതിനാണ് ഡോഗ്സിനാണ്, നായ്ക്കൾക്ക് പേൾക്കും അതുപോലെ ചെന്നായ്ക്കൾക്കും പേൾക്കും. ആ രീതിയിൽ എന്ത് നിങ്ങൾ സങ്കല്പിക്കുക. അപ്പം നായ് വർഗ്ഗങ്ങൾക്ക് എന്ത് പേ അളവ് ആ രീതിയിൽ എന്ത് നിങ്ങൾ അതിനെ കണക്ട് ചെയ്യുക. അപ്പം നമ്മൾ പേ അളകിക്കണേ നമ്മൾ എന്ത് ചെയ്യും ഒരു കൂട്ടിലാക്കിയാണ്ട് അതിനെ കൊണ്ട് ഒഴിവാക്കും. അപ്പോൾ കൂട്ടിലെന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക കാട് എന്നുള്ള ജസ്റ്റ് എന്ത് ചെയ്യുക നിങ്ങൾ ഓർത്ത് വെക്കുക. അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ ഈ കൂട്ടിലല്ലെങ്കിൽ പകരം നിങ്ങൾക്ക് ഇങ്ങനെ ഉപയോഗിക്കാമെന്നെങ്കിൽ ഒരു കാട്ടിൽ ഞാൻ ഒഴിവാക്കുന്ന ജസ്റ്റ് എന്ത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. നായ്ക്കൾക്കോ അതുപോലെ ചെന്നായ്ക്കൾക്കൊക്കെ പേ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും അതിനെ കൊണ്ടാണ്ട് ഒരു കാട്ടിൽ ഒഴിവാക്കുന്ന ജസ്റ്റ് എന്ത് നിങ്ങൾ സങ്കല്പിക്കുക. അപ്പോൾ അതിൽ നമുക്ക് എന്ത് ഓർക്കാൻ കഴിയും അത് എ പാക്ക് എന്ന് നമുക്ക് എന്ത് ചെയ്യാം ഓർക്കാൻ സാധിക്കും. അതുപോലെ കാട്, കാട്ടെന്നുള്ളത് നമുക്ക് എന്ത് ഓർക്കാം കാട് എന്നും നമുക്ക് ഓർക്കാൻ സാധിക്കും. ആ രീതിയിൽ എന്ത് ചെയ്യുക കണക്ട് ചെയ്യാം. ഇതൊക്കെ ഞാൻ കണക്ട് ചെയ്യാനുള്ള ഒരു ജസ്റ്റ് ഒരു പോയിന്റാണ് പറഞ്ഞിരുന്നത്. നിങ്ങൾ വേറെ രീതിയിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക അത് സെറ്റ് ചെയ്ത് വെക്കാം. പിന്നെന്താണ് എ സ്കൂൾ ഓഫ് ഫിഷസ് അല്ലേ, ഒരു കൂട്ടം മീനുകൾക്ക് നമ്മൾ എന്താ പറയുക എ സ്കൂൾ എന്നാണ് പറയുക. അപ്പം നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കുക സ്കൂൾക്കാണ് നമ്മൾ എന്ത് കൊണ്ടുപോയി ഫീസൊക്കെ കൊണ്ടുപോയി നമ്മൾ എങ്ങോട്ടാണ് സ്കൂളിലേക്കല്ലേ, ഫീസ് കൊണ്ടുപോകൽ എങ്ങോട്ടാണ് സ്കൂളിലേക്കാണ്. ആ രീതിയിൽ എന്താ ജസ്റ്റ് നിങ്ങൾക്ക് അതവിടെ ഓർത്ത് വെക്കാം. പിന്നെന്താണ് എ ബെയിൽ ഓഫ് കോട്ടൺ, എ ബെയിൽ ഓഫ് കോട്ടൺ അല്ലേ ഒരു. അപ്പം എന്താണ് ഇവിടെ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം, ഇവിടെ നമ്മൾ കണക്ട് ചെയ്യേണ്ടത് അതായത് ഈ ബെയിൽ BAIL എന്നുണ്ട്, ബെയിലുണ്ട് അതെന്താ അതിൻ്റെ അർത്ഥം ജാമ്യം എന്താണ്. അപ്പം കോട്ട കോട്ടൻ്റെ ഉള്ളിൽ, കോട്ടൻ്റെ ഉള്ളിൽ അടച്ചാൽ അതായത് ജയിലിലിട്ട ആൾക്കാണ് നമ്മൾ എന്ത് കൊടുക്കുക ബെയിൽ കൊടുക്കുക ജാമ്യം കൊടുക്കുക. കോട്ടയിലിട്ട് അടച്ച ആൾക്ക് അതായത് കോട്ട എന്ന് ഉദ്ദേശിച്ച് നമ്മളിവിടെ ജയിലിൽ ജസ്റ്റ് സങ്കല്പിക്കുക ഒരു കോട്ടൻ്റെ ഉള്ളിലിട്ട് അടക്കുക എന്ന് പറഞ്ഞാൽ ജയിലിട്ട് അടച്ച ആൾക്ക് നമ്മൾ എന്ത് കൊടുക്കുക ബെയിൽ കൊടുക്കുക ജാമ്യം കൊടുക്കുക. ആ രീതിയിൽ ജസ്റ്റ് എന്ത് നിങ്ങളവിടെ കണക്ട് ചെയ്തിക്കുക. ഈ ബെയിലിൻ്റെ അർത്ഥം പിന്നെ കൂട്ട എന്നാണ്, അതേസമയം BAIL ബെയിൽ എന്ന് പറഞ്ഞാൽ ജാമ്യം എന്നാണ്. അപ്പോൾ ആ രീതിയിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. പിന്നെന്താണ് എ ബെവി ഓഫ് ബ്യൂട്ടീസ് ലേഡീസ് അല്ലേ. അപ്പോൾ ബ്യൂട്ടീസ് എന്നതിന് ലേഡീസ് എന്നതിന് നമ്മൾ എന്താ ഉപയോഗിക്കുക എ ബെവി ഓഫ് എന്നാണ് ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾ പിന്നെ ഈ ബ്യൂട്ടി ഒക്കെ പറയുമ്പോൾ നമ്മൾ വെരി ബ്യൂട്ടി എന്ന് പറയാറുണ്ട് അല്ലേ, വെരി ബ്യൂട്ടി. അപ്പോൾ ഈ ബ്യൂട്ടി എന്നുള്ള പ്രയോഗം നമ്മൾ ആർക്ക് മാത്രമേ ഉപയോഗിക്കുള്ളൂ സ്ത്രീകൾക്ക് മാത്രമേ ഉപയോഗിക്കുള്ളൂ. പുരുഷന്മാർക്ക് നമ്മൾ എന്താ ഉപയോഗിക്കുക ഹാൻസം എന്നാണ് ഉപയോഗിക്കുക. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് എന്താ അവിടെ ലേഡീസ് എന്നും ഓർത്ത് വെക്കാം. അപ്പോൾ നമ്മൾ നല്ല സൗന്ദര്യമുള്ളത് നമ്മൾ ഇങ്ങനെ പറയാം വെരി ബ്യൂട്ടി എന്ന് പറയാം. ആ വെരി ബ്യൂട്ടിയിൽ നമുക്ക് എന്ത് കിട്ടണം ബെവി ബ്യൂട്ടീസ് എന്ന് കിട്ടണം. അതുപോലെ തന്നെ ബ്യൂട്ടി നമ്മൾ ഉപയോഗിക്കാർക്ക് വേണ്ടി സ്ത്രീകൾക്ക് മാത്രമേ ഉപയോഗിക്കുള്ളൂ ഇംഗ്ലീഷിൽ. അപ്പോൾ ലേഡീസ് നിങ്ങൾ എന്ത് ചെയ്യുക അങ്ങനെയും കണക്ട് ചെയ്യുക. പിന്നെ എന്താണ് അടുത്തത് എ പ്രൈഡ് ഓഫ് ലയൺസ് അല്ലേ, ഒരു കൂട്ടം സിംഹങ്ങൾ. അപ്പം ഇതും PSC ചോദിച്ച ക്വസ്റ്റൻ, ഇത് എല്ലാം PSC റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചതാണ്. അപ്പോൾ നമ്മൾ ഒരു സിംഹത്തിൻ്റെ മുന്നിൽ നമ്മൾ പെട്ടെന്ന് പെട്ടുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ പ്രാർത്ഥിക്കും ദൈവത്തിനോട് പ്രേ ചെയ്യും അല്ലേ, എന്നെ രക്ഷിക്കണ ദൈവം എന്ന് പറയില്ല നമ്മളെ. അപ്പോൾ ആ രീതിയിൽ എന്ത് ചെയ്യുക എ പ്രൈഡ് ഓഫ് ലയൺസ് സിംഹത്തിൻ്റെ മുന്നിൽ നമ്മൾ വന്നുപെടുകയാണെങ്കിൽ നമ്മൾ പ്രേ ചെയ്യും പ്രാർത്ഥിക്കും. ആ രീതിയിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. പിന്നെന്താണ് എ ട്രൈഡ് ഓഫ് മങ്കീസ്, എ ട്രൈഡ് ഓഫ് മങ്കീസ് ഒരു കൂട്ടം എന്താണ് കുരങ്ങുകൾ അല്ലേ. കുരങ്ങിന് നമ്മൾ എന്ത് പറയും ട്രൈഡ് എന്നും നമ്മൾ പറയും. ഇതിന് മുന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ട് മൊക്ക എന്ന് പറഞ്ഞ ഒരു കോഡ് പറഞ്ഞിട്ടുണ്ട് നമ്മൾ അല്ലേ. മങ്കീസ് അതുപോലെ കങ്കാരൂസൊക്കെ എന്താണ് പിന്നെ ട്രൂപ്പ് ട്രൂപ്പ് എന്നും മങ്കികൾക്ക് ഉപയോഗിക്കും. എ ട്രൂപ്പ് ഓഫ് മങ്കീസ് എന്ന് പറയും, എ ട്രൈഡ് ഓഫ് മങ്കീസ് എന്നും പറയും. അത് പ്രത്യേകം ഓർത്ത് വെക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നിർബന്ധമായിട്ടും എല്ലാവരും പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം. അതുപോലെ തന്നെ മാക്സിമം കൂടുതൽ ആളുകളെ നിങ്ങൾ നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഉൾപ്പെടുത്താൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളിൽ കൂടെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. താങ്ക് യു.